ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓഫ് ദ ഡേ എന്ന് പറയാം. കാരണം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളും വന്നിരുന്നു. സോ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. ഒന്ന് ആൻസർ V1317 ആണ്. ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട് ബട്ട് സൗദി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം ഷബ്ന റൈസിൻ്റെ ആണ്. BA ഇംഗ്ലീഷിന് ഇക്വാലൻസി കിട്ടും? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് UGC അപ്രൂവൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നു സെർട്ടൻ ഡ്യൂറേഷനിലേക്ക്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. സോ ഏതിരുന്നാലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്, പ്രത്യേകിച്ച് ഇക്വാലൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട്. സോ ബ്രോഡായി നമുക്ക് എന്താണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് മനസ്സിലാക്കാം, പ്രത്യേകിച്ച് ഇക്വാലൻസി എന്താണ് എന്നുള്ളത്. സോ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് തുല്യമായ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് നമുക്ക് ഇക്വാലൻസി എന്ന് പറയാം. സോ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്നുള്ളത് ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരാൾക്ക് നമ്മുടെ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പഠിച്ച ഒരു കുട്ടിക്ക് പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അവിടെയും ഇതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒക്കെ നടക്കാൻ ഇക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരും. അത് ഒരു സെനാരിയോ ആണ്. രണ്ടാമത് സെനാരിയോ എന്നുള്ളത് പ്രത്യേകിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തലത്തിലാണ് കണ്ടുവരുന്നത്. ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിച്ച ഒരാൾ നമ്മുടെ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യം വരാറുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ UGC അപ്രൂവ്ഡ് ആയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. സോ ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ചില യൂണിവേഴ്സിറ്റികൾക്ക്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾക്ക് സെർട്ടൻ പീരീഡിൽ അപ്രൂവൽ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെയുള്ള സാഹചര്യത്തിലും കേരളത്തിൽ നിന്നുള്ള UGC അംഗീകൃതമായ യൂണിവേഴ്സിറ്റികൾ വഴി ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതോടുകൂടി അവർ നേടിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിഗ്രിയെ വാലിഡ് ആക്കാൻ വേണ്ടിയും പല കൂട്ടുകാരും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഡിഗ്രി കോഴ്സുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് കേരളത്തിലുള്ള ഏജൻസി വഴി കേരളത്തിൽ ഓഫീസുള്ള എക്സാമിനേഷൻ കേരള സെൻറ്റേഴ്സിൽ ചെയ്ത കുട്ടികൾക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷൻ വരും. കാരണം ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും ആ സ്റ്റേറ്റിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നൽകാൻ പറ്റില്ല. ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അതായത് ആ സംസ്ഥാനത്തിൻ്റെ ബൗണ്ടറിക്ക് പുറത്ത് നൽകാൻ പറ്റില്ല എന്ന UGC റൂളുണ്ട്. അത് മറികടന്ന് പല യൂണിവേഴ്സിറ്റികളും നൽകാറുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനബിളായ സിറ്റുവേഷൻ ഒഴിവാക്കാനും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാറുണ്ട്. സോ ഇതാണ് രണ്ടാമത്തെ സെനാരിയോ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനബിളായ ഡൗട്ട്ഫുള്ളായ സിറ്റുവേഷനിൽ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയും ഇക്വാലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരാറുണ്ട്. കേരളത്തിലുള്ള UGC അപ്രൂവ്ഡ് ആയ പല യൂണിവേഴ്സിറ്റികളും ഇതുപോലെ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ആ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈവൻ ഗവൺമെൻറ് ജോബിലേക്ക് വരെ അപ്ലൈ ചെയ്ത് ജോലി ചെയ്യുന്ന കൂട്ടുകാരുമുണ്ട്. സോ ഇത് രണ്ടാമത്തെ സെനാരിയോ ആണ്. ഇനി മൂന്നാമത്തെ സെനാരിയോ ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പുറത്തു പോകുന്ന കൂട്ടുകാർക്ക് അവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം ചിലപ്പോൾ ഇക്വാലൻസി സർട്ടിഫിക്കറ്റും ചോദിക്കാറുണ്ട്. സോ ഗൾഫ് പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വേറെന്ത് രാജ്യമായാലും അങ്ങനെ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ മൂല്യം കാണിക്കുന്ന ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കൂടി ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലും ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള മൂന്ന് സെനാരിയോസിലാണ് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വരാറ്. ഇക്വാലൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ബോഡിയുടെ അംഗീകാരവും വാലിഡിറ്റിയുമാണ്. സോ ഒരു യൂണിവേഴ്സിറ്റി അവരുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കൂടി നൽകണമെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കണമെങ്കിൽ ആ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നൽകുന്ന യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ ബോഡിക്ക് നേരത്തെ പറഞ്ഞ, അതായത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത അതിനേക്കാളും സമമോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ വില വേണം എന്നുള്ളതാണ്. സോ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇക്വാലൻസി നൽകുന്ന ബോഡിയുടെ കോമ്പറ്റൻസിയും എപ്പോഴും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. സോ ചോദിച്ച ചോദ്യം ആൻസർ വിയുടെ ആണെങ്കിൽ അവർ സൗദി സിറ്റുവേഷനാണ് പറയുന്നത്.
പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അവർ നാട്ടിൽ നിന്ന് നേടിയ ഇക്വാലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ അല്ല, സോ ആൻസർ പറയാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മെയിനായിട്ടും ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അക്വസ്റ്റ്യനബിളായ ടൈമിൽ, അതായത് അംഗീകാരം നഷ്ടപ്പെട്ട സമയത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ആ കോഴ്സുകൾക്ക്, പ്രത്യേകിച്ച് ബി എ ഇംഗ്ലീഷാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയുള്ള ആ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ, യു ജി സി അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാണ് അറിയാൻ പറ്റിയത്. സോ ഇതാണ് നമുക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വളരെ ബ്രീഫായ ഒരു എപ്പിസോഡ്. രണ്ട് ചോദ്യം, അതിനുള്ള ഉത്തരവും ഒന്നിന് പറയാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ അല്പം കൺഫ്യൂസിംഗ് ആയിരുന്നു. ഏതായിരുന്നാലും ഈ എപ്പിസോഡിൻ്റെ കോണ്ടന്റ് ചിലപ്പോൾ മനസ്സിലാക്കിയാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യന് തീർച്ചയായിട്ടും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുക, എങ്കിൽ നമുക്ക് വളരെ കൃത്യമായ ആൻസറും നൽകാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.